അല്ല നിങ്ങള് എങ്ങനെയാണ് കണ്ട് ഇഷ്ടപ്പെട്ടത്? അങ്ങനെയാണോ? എല്ലാരും ഉണ്ട്, അതില് കുറച്ചാൾക്കാര് കുറവുണ്ട്. ഇതിന്റെ മെയിൻ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് അതെ മാജിഞ്ഞുപ്പയാണ്. അപ്പൊ കുഞ്ഞുപ്പ ഇല്ല, ഇതില് ഭയങ്കര ഒരു ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ രണ്ട് ഫാമിലീസും കൂടി ഇല്ല. പിന്നെ ഒരാള് ഗൾഫിലുണ്ട്, ആരും വന്നിട്ടില്ല. കുറെ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇതേപോലെ ഒന്ന് കൂടുന്നത്. അപ്പൊ കൊറോണ ഒക്കെ ആയ കാരണം എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഉള്ളവര് വെച്ചിട്ട് ഒരു ഗെറ്റ് ടുഗദറും ഇവിടെ ഈ കട വീട്ടിലാണ്. അപ്പൊ അതെ, ഫസ്റ്റ് ഇരിക്കുന്നത് ദിൽഷ, രണ്ടാമത്തെ ആയിഷ, പയ്യൻ. ഇവരെ കാരണമാണ് ഇപ്പൊ നമ്മളിവിടെ കൂടിയത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കൊറോണ കല്യാണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എവിടുന്നും വിരുന്നൊന്നുമില്ല, കഷ്ടപ്പ വലഞ്ഞു നടക്കണവര്. അങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് കൊടുന്ന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചിട്ട് വരുന്നതാണ്. അപ്പൊ കാലത്ത് വന്നിരിക്കാണ് ചെക്കൻ. പോസ്റ്റ് എന്നല്ല, മറ്റേ സർവൈക്കല്ലായി. പക്ഷെ അവനക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല, വളരെ ഹാപ്പിയാണ്. മറ്റേ വേറെ അവന്റെ പൊണ്ടാട്ടിന്റെ കൂടെ ഇതായിരിക്കുന്നു ആയിഷ. അതെ, വേണമെങ്കിൽ കൈ വയ്ക്കുക. ഹാജർ പറഞ്ഞോ? ഹാജർ. പിന്നെ നമ്മളെ അടുത്ത് ഇവിടെ ഈ മറ്റേ ചാനലിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലൊക്കെ ഫോട്ടോ വയ്ക്കുമല്ലോ, ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറയണമല്ലോ. അതേപോലെയാണ് ഈ ചാനലിന്റെ ഐശ്വര്യം. രണ്ടെണ്ണം, ഒന്ന് അഫ്രോസ്, ഒന്ന് നസി, അവിടെ. പിന്നെ ഒന്ന് ഇത്ത ഉണ്ട് ഇവിടെ. പിന്നെ ഉള്ളത് നമ്മളെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഈ ചാനലിലൂടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള തത്തടവണ് ജിഞ്ചി. ഇവിടെ എല്ലാരും ഉണ്ട്. ഇല്ല, ഇത്ത ഉണ്ട്, ഒളിച്ചിരിക്കാണ്. ഇത് വേറൊരു വ്ളോഗറുടെ ഭാര്യ ഉണ്ടാ, മുജി ഫ്രെയിംസിന്റെ മറ്റേ എന്തുണ്ടെന്ന് പറയാ, മുജി ഫ്രെയിംസിന്റെ ഭാര്യ അല്ല, മുജി ഫ്രെയിംസിന്റെ നെടുന്തൂണെന്ന് പറയാട്ടാ. കംപ്ലീറ്റ് ഇവിടെ നാട്ടിലിരുന്നു കൊണ്ട് ചാനലിന്റെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്ന ഇയാളാണ്, ഇത്താണ്. അപ്പോ ഇതിന്റെ ഒപ്പം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, മുജി ഫ്രെയിംസ് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ആ ചാനലിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും കയറി കാണാൻ, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഫുള്ള് കുഴിക്കൂറാണ്, ഫുള്ള് കുഴിക്കൂറ്. ചോറ് തിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മന്തിയാണ് കേട്ടോ, അതുകൊണ്ട് പറയല്ല, ഭയങ്കര അടിപൊളി. എന്തെങ്കിലും അഭിപ്രായം, നമ്മൾ ഉണ്ടാക്കിയ മന്തി അതെ, അത് കട്ട് ചെയ്തോ, ഭയങ്കര മോശം. അങ്ങനെ പറഞ്ഞത് അതെ, കുസ്ബറ മദ്ബാഗ് നമ്മളുടെ പുതിയൊരു സംരംഭമാണ്. തീർച്ചയായിട്ടും പൊളിക്കും നമ്മൾ. യോ യോ, അപ്പോ കുറെ നാൾക്ക് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഒത്തുചേരല്. എല്ലാവരെയും ഇതേപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് കുഴിക്കൂറായിരിക്കും. അതെ, കണ്ടാ ഇതൊക്കെ നോക്കിയാ, നല്ല മയക്കത്തിലാണ്, നല്ല മയക്കത്തിൽ. എങ്ങനെ മനസ്സിലായില്ല? ഫുഡ് അടിച്ചിട്ട്. ആ, ഫുഡ് അടിച്ചിട്ട് പോസ്റ്റ് മാറി സർവേക്കല്ലായി അല്ലേ. പക്ഷെ ഇപ്പൊ ചെക്കൻ ഉഷാറായി. ഇത് പയ്യനെ മനസ്സിലായില്ലേ? മനസ്സിലായ അത് മനസ്സിലായില്ല. ഇത് ആയിഷയുടെ പയ്യനെ ചെക്കനാണ്. ആ, അതൊന്ന് പറയും. അല്ല, നിങ്ങള് എങ്ങനെയാണ് കണ്ട് ഇഷ്ടപ്പെട്ടത്?
അങ്ങനെയാണോ ഇവരും ഭയങ്കര ഇവര് വിവാഹം നിറഞ്ഞ പ്രളയ വിവാഹമായിരുന്നു അല്ല പ്രണയ വിവാഹമായിരുന്നു ചെറിയ മോള് എല്ലാരും പറയലാണ് കാണാനല്ലേ ഒന്നുകൂടി പറഞ്ഞേ പറയാൻ പറ്റണല്ലെങ്കിൽ പേരിട്ട എങ്ങനെയുണ്ട് എന്തുട്ട് എന്ത് ഒന്നുകൂടി പറയാൻ പറ്റോ പേര് നിങ്ങൾക്ക് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞേ അതെ സംഭവം നന്നായിരുന്നു നല്ല ടേസ്റ്റ് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ബ്രെഡിൽ ഉണ്ടാക്കിയിട്ടുള്ള പക്ഷെ ഞാന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫ്രണ്ട്സ് എന്നുള്ള അമ്മേന്റെ മുജപ്പടവി യൂട്യൂബ് ചാനൽ അത് നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യണം എല്ലാവർക്കും മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം കേട്ടോ ഞാൻ ഞങ്ങൾക്ക് കിട്ടുന്ന സപ്പോർട്ട് തന്നെ എൻ്റെ മുജിപ്പാക്കും നിങ്ങൾ കൊടുക്കണം ഓക്കെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും കുറെ നാൾക്ക് ശേഷം ഒത്തുകൂടിയപ്പോൾ ഒരു സന്തോഷം
നമ്മളൊന്നൊരു വീഡിയോ ആക്കിയത് മാത്രം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്താം അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും ഇനി നമ്മളുടെ പുതിയൊരു വീഡിയോ വരുന്നുണ്ട് ഒരു ട്രാവൽ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക പറയേ അല്ലെങ്കിൽ പോകട്ടെ.